നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു സ്പോർട്സ് വീഡിയോ അല്ല, മറിച്ച് രണ്ട് മൂന്ന് നാലഞ്ച് കാര്യങ്ങൾ പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പുതുമകളുമായിട്ട് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് അല്ലാതെ വേറൊരു സ്പെഷ്യൽ കാര്യം കൂടെ നിങ്ങൾക്ക് അറിയിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ഡെവലപ്മെന്റും കുറച്ച് കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനിലേക്കാണ് നമ്മൾ ഇനി നീങ്ങാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ആദ്യം എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം എന്ന് പറയുന്നത് ട്രൈപോഡ്. ഒരു ഹ്യൂജ് ട്രൈപോഡാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഹ്യൂജ് ട്രൈപോഡിൽ വെച്ചിട്ടായിരിക്കും ഇനി നമ്മുടെ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നല്ല വെയിറ്റ് ആണ്, നല്ല ഭാരമുള്ള സാധനമാണ്. അപ്പോ ഇതിലായിരിക്കും നമ്മൾ ഇനി വീഡിയോസ് എല്ലാം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇത്രയും വലിയ ട്രൈപോഡിന്റെ ആവശ്യം എന്താണ് എന്നുള്ള കാര്യം ചിന്തിക്കും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതാ, യാ നമ്മുടെ കനോൺ EOS 80D എന്ന് പറയുന്ന ഒരു പുതിയ ക്യാമറയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ ഒരു ക്യാമറയാണ് നമുക്ക്, ഈ ക്യാമറ ആദ്യം നിങ്ങൾ തന്നെ പിക്ചർ എടുക്കാം. ജസ്റ്റ് ഒരു പിക് എടുക്കാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ പിക്ചർ എല്ലാം റെഡിയാക്കി. ഓക്കെ, നമ്മുടെ പിക്ചർ റെഡിയാണ്. അപ്പൊ നമ്മൾ ഇതുവരെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലുള്ള എല്ലാ അപ്ഡേറ്റുകളും വന്നത് നമ്മുടെ Redmi Note 5 എന്ന് പറയുന്ന മൊബൈൽ ഫോണിലൂടെ ഒരു നൈസ് ആയിട്ടുള്ള ഒരു ട്രൈപോഡ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതാണ്. എന്ന് ഇനി മുതൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മുടെ കാനോൺ EOS 80D എന്ന് പറയുന്ന ക്യാമറയിൽ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ഒരു 50mm ലെൻസ് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ റിവ്യൂസും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല, നമ്മൾ കാണാൻ ഒരു സ്പോർട്സ് സംബന്ധമായുള്ള ചാനൽ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ ചെയ്യുന്നില്ല. മറിച്ച് നമ്മുടെ ക്യാമറയിലായിരിക്കും ഇനി നമ്മുടെ വീഡിയോസ് ഒക്കെ വരുന്നത്. സോ അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇത്തിരി കുറച്ചുകൂടെ ക്വാളിറ്റി വരുമെന്നുള്ളത് വിഷമിക്കേണ്ട. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ സൗണ്ട് കുറച്ച് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിവ്യൂ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. മൈക്ക് നമുക്ക് എത്തിയതോടെ തന്നെ അതിന്റെ റിവ്യൂ നമുക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മളൊരു സാധനം വാങ്ങിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മളൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. ആ സാധനം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഐറ്റമാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു സാധനം കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ ആ ഒരു സാധനം ഇതാണ്, ഒരു LED ലൈറ്റ് ആണ്. ഈ LED ലൈറ്റ് കാണുമ്പോൾ സിമ്പിളായി തോന്നും, പക്ഷേ ഇറ്റ്സ് പവർഫുൾ പവർഫുൾ ആണ്. അതായത് ഞാൻ നിങ്ങൾ കാണിച്ചുതരാം, റെഡി, നല്ല രീതിയിൽ ലൈറ്റ് അടിക്കുന്നതാ. നമുക്ക് ഇത്രയും നല്ല പ്രകാശമായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് യെല്ലോ ലൈറ്റ് വേണമെങ്കിൽ യെല്ലോ ലൈറ്റ്, യെല്ലോ ലൈറ്റ് ഓൺലി ആണെങ്കിൽ യെല്ലോ ലൈറ്റ് ഓൺലി. നല്ലൊരു സെറ്റപ്പ് ലൈറ്റ് തന്നെയാണ് ഇത്. അപ്പൊ ഇതിൽ നമുക്ക് ക്യാമറയെ നല്ല രീതിയിൽ, ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ക്യാമറയിൽ ഇത് നല്ല രീതിയിൽ നമുക്ക് ഇതിൽ നമുക്ക് വിഷ്വൽസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റ് നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്രദമായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സംഭവത്തിലായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കനോൺ EOS 80D വിഷ്വൽസ് കാണാനായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ആ വിഷ്വൽസിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ഹലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് കനോൺ EOS 80D എന്ന് പറയുന്ന ക്യാമറയിലൂടെ കാണുന്ന വിഷ്വൽസ്. മാനുവൽ ഫോക്കസിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ മാനുവൽ ആയിട്ടുള്ള ഫോക്കസിങ് അത് ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്റെ ഹെഡ് മാത്രം ഫോക്കസ്, ഞാൻ ഇങ്ങോട്ട് മാറിയാലും നമ്മളെ അത് ലെൻസ് ഡിറ്റക്ട് ചെയ്ത് ഫോക്കസ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് ബ്ലറാവും, പക്ഷേ വീണ്ടും അത് ഫോക്കസ്ഡ് ആവും. ആ ഒരു സെറ്റപ്പാണ് നമുക്ക് ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മളെ നോർമൽ ലൈറ്റ് വെച്ച് ഒന്ന് എങ്ങനെയാണ് ഇത് വർക്കിംഗ് ആവുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ലൈറ്റ് കത്തിച്ചു, വളരെ ഡള്ളായിട്ടാണ് കത്തുന്നത്. സോറി, ആ ലൈറ്റ് നല്ല രീതിയിൽ കത്തുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്നതാണ് നല്ല രീതിയിൽ ലൈറ്റ് വരുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഇത് സ്റ്റാൻഡ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് പർച്ചേസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ കൈ പിടിച്ച് വേണം ലൈറ്റ് പിടിക്കാൻ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ആ ഒരു പരിഹാരം കൂടെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. സോ അതോടെ തന്നെ സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ അടിപൊളിയാവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ക്യാമറയിലൂടെ കാണുന്ന ഒരു വിശ്വാസമില്ല, ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പുറത്തേക്ക് പോകാം. അപ്പോൾ ഓട്ടോ ഫോക്കസിലിട്ട് നമ്മുടെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലറായി നിങ്ങൾക്ക് ഒരു ക്യാമറയിൽ എടുക്കുന്ന ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ കനോൺ EOS 80D ഒരു ഔട്ട്ഡോർ വിഷ്വൽ. അപ്പോൾ ഉള്ളിലായിരിക്കുമ്പോൾ നിങ്ങൾ നമുക്ക് ആ ബ്ലറും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ ഇവിടെ ഒരു ഷെയ്ഡ് അടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
സൺ അവിടെ നിന്നാണ് അടിക്കുന്നത്, കുറച്ച് ലൈറ്റിംഗ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ പരിഹരിച്ച് നമ്മൾ ഒരു അടിപൊളി കാര്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് നോക്കാം. യെസ് ഐ തിങ്ക് യു ഇംഗ്ലീഷൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ആപ്റ്റായിട്ട് സംഭവം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ബ്ലർ കാര്യമായിട്ടില്ല, പക്ഷേ ഇവിടെ ബ്ലർ ഉണ്ട്. അതായത് ഞാൻ അങ്ങനെ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എടുത്താണ്. സൗണ്ട് ഓഡിയോയിൽ നിങ്ങൾക്ക് പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല, അടുത്തൊരു മൈക്ക് വെച്ചിട്ടുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവരെ ഈ വീഡിയോ സൗണ്ട് കുറവായിരിക്കും. ഇനി നമ്മളൊരു ബിഗ് അനൗൺസ്മെൻ്റ് നടത്താനായിട്ട് പോവുകയാണ്. എന്താണ് ഈ ബിഗ് അനൗൺസ്മെൻ്റ് എന്ന് പറയാം? പുതിയ ഒരു ചാനൽ തുടങ്ങാനാണ് പ്ലാനിട്ടിരിക്കുന്നത്. പുതിയ ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഒരു അടിപൊളി പേരിടണം എന്നുള്ളത് വെച്ചുകൊണ്ട് സാമ്പാർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഡോണിസ് ക്ലാഷ് എന്നുള്ളത് നമ്മുടെ ഈ ഒരു നിലവിലുള്ള ചാനലും മറ്റൊരു ചാനലിൻ്റെ പേര് അങ്ങനെയും ഇട്ടിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങാനുള്ളത്. അപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ പേര് മാറ്റാനുള്ള സാധ്യതയുണ്ട്, കാരണം നിങ്ങളുടെ പ്രതികരണം പോലെ ഇരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ആ ഒരു ചാനലിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു മൈക്ക് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്യാമറയിൽ വെച്ച് അടിപൊളിയാക്കാം എന്നുള്ള ലെവലിൽ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന കേൾക്കുന്ന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ മറ്റു വീഡിയോ മറ്റൊരു ദിവസമായിട്ട് ആരുമായി കണ്ടുപെട്ടുന്നവരേക്കും ബൈ.